18 കോടിയുടെ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു 20% ഒന്നും കിട്ടിയില്ല. പിന്നെ ഏഴ് കോടി പെട്ടെന്ന് വികരമാണ്. മരുന്നിന്റെ വില 600,000. കൂട്ടിന്റെ ബലത്തിലാണ് ഇപ്പൊ കുറച്ചും കൂടി സത്യം പറയുന്നെങ്കിൽ ഇപ്പൊ 2 കോടി അക്കൗണ്ടിലുണ്ട്. ഹായ്, ഞാൻ മുസാഫിർ. ഞാനിപ്പോ ഇരിക്കുന്നത് മുഹമ്മദിന്റെ കൂടെയാണ്. ആക്ച്വലി മുഹമ്മദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. മുഹമ്മദ് ഒരു SMA വാരിയർ ആണ്. ആൻഡ് മുഹമ്മദിന് ഒരു 18 കോടിയുടെ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചക്ഷനുള്ള തുക നമ്മൾ എല്ലാവരും കൂടി സമാഹരിച്ചതാണ്. നിങ്ങളുടെ കോൺട്രിബ്യൂഷനും അതിലുണ്ടായിരുന്നു. ഇത് മുഹമ്മദിന്റെ ഫാദർ റഫീഖ്. മുഹമ്മദിന് ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം എന്താണ് സ്ഥിതി? മുഹമ്മദ് ഇംപ്രൂവ് ആവുന്നുണ്ടോ? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ മുഹമ്മദിന് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് എന്താണ്, ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷമുള്ള ഇംപ്രൂവ്മെന്റ് എന്താണെന്നൊക്കെ നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. മുഹമ്മദ് ഹായ് പറഞ്ഞ എല്ലാരോടും. ഹായ് ഹായ് എല്ലാരോടും പ്രാർത്ഥിക്കണം എന്ന് പറയാം. ആ മുഹമ്മദ് പറയുന്നുണ്ട് കേട്ടോ. മുഹമ്മദ് നന്നായി സംസാരിക്കില്ലേ? ഇപ്പൊ നന്നായിട്ടില്ലെങ്കിൽ ഓക്കെ, സംസാരിക്കുന്നുണ്ട്. അത് സാധാരണ ഒരു 3 വയസ്സ്, ഇപ്പൊ 3 വയസ്സും 2 മാസം ആവുന്നു. സാധാരണ ഒരു 3 വയസ്സുകാരൻ സംസാരിക്കുന്ന അത്ര മുഹമ്മദ് സംസാരിക്കുന്നില്ല. അത് ഈ SMA ഉള്ളത് കൊണ്ടാണ്. അതായത് കുറച്ച് സ്ലോ ആയി, ചില ആൾക്കാർ സംസാരിച്ച് തുടങ്ങാൻ കുറച്ച് വൈകും. അതുപോലെ മുഹമ്മദിന് ഇപ്പൊ ഇഞ്ചക്ഷൻ വെച്ചിട്ട് എത്ര നാളായി? 1.5 വർഷമായി. ഓൾമോസ്റ്റ് 1.5 വർഷം. ഓക്കെ, ഈ 1.5 വർഷം കൊണ്ട് മുഹമ്മദിന് എന്താണ് മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? കണ്ടീഷൻ മോശമായിട്ടില്ല. അപ്പൊ അഫ്രാക്ക് ആയ മാതിരി ഒന്നും കണ്ടീഷൻ മോശമായിട്ടില്ല. അല്ല, ആക്ച്വലി ഡോക്ടർമാരിപ്പൊ പറയുന്നത് അതാണല്ലോ, നമ്മുടെ ഈ ഒരു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ശരിയാവില്ല, പക്ഷെ കണ്ടീഷൻ എന്തായാലും കൂടുതൽ മോശമാവില്ല. അപ്പൊ അന്ന് നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് മുഹമ്മദിന്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടായിരുന്നതിൽ നിന്ന് കൂടുതൽ മോശമായിട്ടില്ല. ഓക്കെ, അതുകൂടാതെ ഡോക്ടർമാർ പറയുന്ന വേറൊരു കാര്യം, ഇതൊരു 20% വരെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഈ 1.5 വർഷം കൊണ്ട് അങ്ങനെ ഒരു ഇംപ്രൂവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ചെറുപ്പത്തിൽ ഒരു വയസ്സുണ്ടാകുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കുട്ടിയായിരുന്നു. പിടിച്ചിട്ട് നടക്കുന്നത്, എന്നെ പിടിച്ച് എഴുന്നേക്കെല്ലാം ചെയ്ത കുട്ടിയാണ്. അത് തന്നെയാണ് ഇപ്പോഴും അതേപോലെ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു 1% കൂടി എന്നല്ലാണ്ട്, ലാസ്റ്റ് ടൈം ഞാൻ ഡോക്ടർ എടുത്ത് പോയ ഡോക്ടർ എന്നാ പറഞ്ഞു എനിക്ക് ഇംപ്രൂവ്മെന്റ് വന്നിട്ടില്ല. ഏഴുന്നുണ്ടല്ലേ, ഏഴുന്നത് ഇപ്പൊ അതേ സ്ലോ തന്നെയാണ്. അതിന് സ്പീഡും കാര്യങ്ങളും കൂടിയിട്ടില്ല. അതായത് എല്ലാ സമയത്തും നടക്കില്ല, ഇങ്ങനെ നീന്തി കുട്ടികളെ ഏഴുന്നില്ലേ, അത് അതേ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഏഴുകൊണ്ട് പെട്ടെന്ന് ഒരു വികരമാണ്, പെട്ടെന്ന് അടിച്ചിട്ടുണ്ട് വികരം. അങ്ങനെ ഇടക്കിടക്കിൽ വീഴുന്നുണ്ട്. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെ ഇടക്കിടക്ക് വീഴുന്നുണ്ട്, വിഷമാണ്. അപ്പൊ ഡോക്ടർ വന്നിട്ട് അത് ഇടക്കിടക്ക് നരയും ബലം കുറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഇഞ്ചക്ഷന് ശേഷം റിസ്ഡീപ്ലം മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെ ലൈഫ് ലോങ് കൊടുക്കേണ്ടതാണോ? അതായത് നമ്മുടെ ഈ ഇഞ്ചക്ഷൻ വെച്ചതിൽ ഇംപ്രൂവ്മെന്റ് ഫീൽ ചെയ്യാത്തത് കൊണ്ട് ലൈഫ് ലോങ് ഈ മരുന്ന് കൂടി കഴിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. പ്രിസ്ക്രിപ്ഷനിലൊക്കെ എഴുതിയിട്ടുണ്ട് ദിസ് ഇസ് ഫോർ ലൈഫ് ലോങ് യൂസ്. ഇതിപ്പോ എത്രയാണ് ഡോസ് കൊടുക്കുന്നത്? ഇപ്പൊ 3.3 കൊടുക്കും. പ്രായം കൂടുന്നവർ ഇനിയും കൂട്ടും. ഇതിന്റെ വെയിറ്റും ഇതിന്റെ ഡോസേജ് കൂട്ടും. ഈ മരുന്നിന്റെ വില എത്രയാണെന്നറിയോ? എന്റെ കയ്യിലുള്ള ഈ ബോട്ടിൽ മരുന്നിന്റെ വില 620,835 രൂപയാണ്. ഈ ഒരു ബോട്ടിൽ മരുന്ന് എത്ര ദിവസം എത്തും? എനിക്കിപ്പോ 22 ദിവസം. അപ്പൊ ഇതിന്റെ ഡോസേജ് കൂട്ടുമ്പോ 22 ഡേയ്സ് കിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇപ്പൊ ഒരു മാസത്തേക്ക് ഈ മരുന്ന് കൊടുക്കുന്നതിന് വേണമെങ്കിൽ ഒരു 5-8 ലക്ഷം രൂപ ചെലവുണ്ട്. പ്രായം കൂടുമ്പോ ഈ 8 ലക്ഷോ അല്ലെങ്കിൽ 6 ലക്ഷോ മതിയാവില്ല. പിന്നെ ലൈഫ് ലോങ് കൊടുക്കുകയും വേണം. ഓക്കെ, ഇതിനിപ്പോ എന്തോ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിപ്പോ ഞാൻ 2 ബോട്ടിൽ വാങ്ങിയാൽ എനിക്ക് 3 ബോട്ടിൽ ഫ്രീ ഉണ്ട്. അതായത് 2 ബോട്ടിൽ വാങ്ങുമ്പോ എക്സ്ട്രാ 3 ബോട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് എപ്പോഴും കിട്ടുന്ന ഓഫർ അല്ല. അതിപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അടിച്ച 2 ബോട്ടിന്റെ പൈസ അടച്ചിട്ട് എനിക്ക് 3 ബോട്ടിൽ അതാ യൂസ് ചെയ്തോണ്ട്. ഇനി നെക്സ്റ്റ് ഇത് തീർന്നിട്ട് വാങ്ങുമ്പോ അവരോട് ഞാൻ ചോദിക്കും, കിട്ടാനുള്ള ചാൻസ് കൂടുതൽ കാലം ഈ ഓഫർ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നല്ലേ. മുഹമ്മദിന് ഈ ഷൂ ഉണ്ടല്ലോ, ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഇവിടെ വരുമ്പോഴും മുഹമ്മദിന് ഇതുപോലെ ഒരു ഷൂ ഉണ്ട് കാലിന്റെ ഒരു സ്ട്രെങ്ത്തിന്. ഇത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കണം? കണ്ടിന്യൂ ഉപയോഗിച്ചോണ്ടിരിക്കണം. കാരണം ഇവന്റെ പാദകം ബെൻഡാണ്. അത് ശരിയാവില്ലേ? അത് ശരിയാനും വേണ്ടി തന്നെ നീ ബൂട്ട് ഇടുന്നു. ബൂട്ടിന്റെ ബലത്തിലാണ് ഇവ കുറച്ചും കൂടി സപ്പോർട്ടിൽ നടക്കുന്നത്. ഇത് കിട്ടില്ലെങ്കിൽ സപ്പോർട്ട് കുറവാണ്, കിട്ടുന്നില്ല. ആ മരുന്ന് കിട്ടുന്ന കുറച്ച് മുമ്പെയാണ് വീക്ക്നെസ്സിലേക്ക് വരാൻ തുടങ്ങി. ചെറിയ ശരീരം മെലിഞ്ഞു മെലിഞ്ഞു വരാൻ തുടങ്ങി. അതായത് ശരീരത്തിന്റെ തൂക്കം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് ഇഞ്ചക്ഷന് ശേഷം ആ തൂക്കം കുറയുന്നത് മാറി മാറി അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റേബിൾ ആയിട്ട് എത്ര കിലോ ആണ്? 9 kg. മുഹമ്മദിന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ എങ്ങനെ? ആള് ഹാപ്പിയാണ്. ഇവിടെ മുഹമ്മദ് ആരുടെ കൂടെ ചിരിയും കളിയും ഒക്കെ? ഉപ്പയാണോ ഫ്രണ്ട്? പിന്നെ അഫ്രയുടെ മരണം മുഹമ്മദിനെ എഫക്ട് ചെയ്തു ഏതെങ്കിലും തരത്തില്? അറിയില്ല.
അപ്പൊ സോൾജൻസ്മ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം നമ്മളിപ്പോ റിസ്ഡിപ്ലാമ കഴിക്കുന്നത് കൂടാതെ പിന്നെ റെഗുലർ ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യണം അല്ലേ? ലോങ് ലൈഫ് ലൈഫ് ലോങ് ലൈഫ് ലോങ് ഓഫീസിലേക്ക് ഞാൻ പോയിട്ട് ഇപ്പൊ രണ്ടു മണിക്കൂർ അവിടെ നിന്നിട്ട് ചെയ്തിട്ടാണ് വരുന്നത്. ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനെ പോയാൽ മതി. എന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് അവർ തന്ന രണ്ടുമൂന്ന് ഐറ്റംസ് നമ്മൾ ഇവിടുന്ന് ആ രണ്ട് ഐറ്റംസ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെ ഇവിടുന്ന് നല്ല സ്ഥലമായി ചെയ്യുന്നുണ്ട്. രാവിലെ ആയിട്ട് മുഹമ്മദ് സഹകരിക്കുന്നുണ്ടോ? മുഹമ്മദ് കുറച്ച് വളർന്നു കഴിയുമ്പോ പിന്നെ ഫിസിയോതെറാപ്പി സെന്ററിൽ പോവാതെ വീട്ടിൽ നിന്ന് ചെയ്താൽ മതിയാവുന്ന സ്ഥിതിയിലേക്ക് എത്തോ? അങ്ങനെ ഇപ്പൊ മുഹമ്മദ് പിടിച്ചു പിടിച്ച് നടക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് കുറച്ച് നാള് കഴിയുമ്പോ പിടിക്കാതെ നടന്നു തുടങ്ങും വിത്ത് ഈ ഒരു ഷൂവിന്റെ സഹായം. ഈ ഷൂവിന്റെ സഹായത്തിൽ നടക്കണമെന്നാ നമ്മള് വിചാരിക്കുന്നത്. ഡോക്ടറോട് പറയുമ്പോ ടെൻഷനാണ്. ഡോക്ടറോട് ഞാൻ ചോദിക്കുമ്പോ ഡോക്ടർ പറയാനോട് ഇവനി ടെൻഷൻ ആക്കണ്ട, കാരണം ഇവൻ കൈയിളക്കി രണ്ട് സ്റ്റെപ്പ് നടന്നാന്നുള്ള ബാക്കി. അത് കേൾക്കുമ്പോ ഒരു വല്ലാത്ത ഫീലാണ്. പക്ഷെ ഞാനത് കേറാനില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ എന്റെ ആയ ആത്മാർത്ഥ എന്റെ മക്കളല്ലേ, പലതായ ഒരു ആത്മാർത്ഥല് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ അത്രയ്ക്കും. ഈ ഷൂവും ഇതുപോലെ ലൈഫ് ലോങ് ഇടേണ്ടതാണ്? ലൈഫ് അത് ഇട്ടേ പറ്റും. കാരണം വെച്ചാൽ കാലിപ്പോ എന്റെ ബെൻഡിലേക്കാ പോകുന്നത്, കാല് വളഞ്ഞിട്ടാ വരുന്നത്. ഇങ്ങനെയുള്ള സ്പൈന് ബെൻഡ് ഉണ്ടെങ്കിലും ഒക്കെ സർജറി ഉണ്ടല്ലോ. സർജറി ഉണ്ട്. ഇപ്പൊ അതിന്റെ നമുക്ക് വന്നിട്ടില്ല ഇതുവരെ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലേക്ക് വന്നത് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതായത് ഷൂവിൽ തന്നെ ശരിയാവാൻ, ഷൂവിലും അതേപോലെ തന്നെ ബാക്ക് സ്പൈൻ കോളിയോസിസ് അത് അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതത്തിലും ഇപ്പൊ ഞാൻ പ്രധാനമായിട്ടും എനിക്കുള്ള ഒരു ഡൗട്ടും ആളുകൾക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഇപ്പൊ റിസ്ഡിപ്ലാം എന്ന് പറയുന്ന ഈ മെഡിസിൻ, ഈ മെഡിസിൻ ആക്ച്വലി ഒരു മാസം 6 ലക്ഷം 7 ലക്ഷം എക്സ്പെൻസ് വരുന്നുണ്ട്. ആ എക്സ്പെൻസ് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? നമുക്ക് അതിന് ഫണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ വരേക്കുള്ള ഫണ്ട് നമുക്ക്? ഫ്യൂച്ചർ വരേക്കുള്ള ഫണ്ട് എന്റെ ഇപ്പം സത്യം പറയുന്നെങ്കിൽ ഇപ്പൊ 2 കോടി ഇവന്റെ അക്കൗണ്ടിലുണ്ട് പോകുന്നത്. പക്ഷെ അത് കുറച്ച് നാള് കഴിയുമ്പോ തീരുമ്പോ അതല്ല ഇത്ര വലിയ എമൗണ്ട് പെട്ടെന്ന് തീരും. 2 വർഷം കൊണ്ട് തന്നെ തീരും. അപ്പൊ അത് ചെയ്യുമ്പോ പക്ഷെ അതിന്റെ കൂടെ ഇൻക്ലൂഡ് ഫിസിയോതെറാപ്പി പിന്നെ അതർ ഉണ്ട്. കാരണം അതർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആകുമ്പോ അത് കുറച്ച് കൂടുതലാണ്. എന്താ അസുഖം വന്നാലും അപ്പം എന്ത് വരുമ്പോ പനിയൊക്കെ വരുമ്പോ അത് കുറച്ചുകൂടി ദിവസം എടുക്കും മാറാനും കുടിക്കാനും. പിന്നെ നമുക്കൊരു ഈ ഫിസിയോതെറാപ്പി എക്സ്പെൻസീവ് ആണോ? എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഇല്ല, അത്രല്ല. ഒരു പോയിട്ട് നമുക്ക് ഇപ്പൊ പോയാലും ഡോക്ടർ ഫീസ് അത് 400 രൂപ കൊടുത്തു. ഇപ്പൊ നമ്മൾ അവരെ 1 മണിക്കൂർ 200 രൂപയാണ്. അപ്പൊ ടോട്ടൽ 600 രൂപ. പിന്നെ ട്രാവലിംഗ് ഇപ്പൊ ഓട്ടോറിക്ഷയിലാ പോക്കി പോക്കും വരവല്ലേ. ഇപ്പൊ നമ്മൾ ഈ വീട്ടിൽ നിന്ന് മരുന്ന് കൊടുക്കുന്നു, കണ്ണൂരിൽ പോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നു. ഇത് കൂടാതെ എന്തെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് ഉണ്ടോ? ട്രീറ്റ്മെന്റ് കോഴിക്കോടേക്ക് പോകണം. കോഴിക്കോട് നമ്മള് ഡോക്ടറെ പോയി കാണണം. അപ്പൊ അവിടെ നിന്ന് ഡോക്ടറും ചെക്ക് ചെയ്യണം. പിന്നെ അത് പോയിട്ട് അവിടെ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ് പോകണം. അവിടുത്തെ അവിടുന്ന് ഫിസിയോതെറാപ്പി, അക്യുപേഷൻ തെറാപ്പി, പിന്നെ ഫിസിയോതെറാപ്പി, അക്യുപേഷൻ തെറാപ്പി, ഇങ്ങനെ തെറാപ്പി അവരെല്ലാം വന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അങ്ങനെയാണ് സ്കോറിംഗ് നോക്കുന്നത്. രണ്ട് സ്കോറിംഗ് ആണുള്ളത് ഫിസിയോതെറാപ്പി അസസ്മെന്റില്. ഒന്ന് 64, 63 എന്നുള്ള സ്കോർ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് ഇപ്പോ 64, 64. അതൊരു പോയിന്റ് കൂടിയത്. പിന്നെ മറ്റൊരു അസസ്മെന്റ് 38/66 ആണ്. അത് കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് 38/66 തന്നെയാണ്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. 38/66 അതിൽ ഇമ്പ്രൂവ്മെന്റ് ഒരു പോയിന്റ്. പക്ഷേ ഡോക്ടർ പറയുന്ന വെച്ചാൽ ഇവർ ചെറിയ ഇമ്പ്രൂവ് ഞാൻ പറയും. ഇവർക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നത് ഇങ്ങനെ ചെറിയ നടക്കാൻ കൂടി കുറച്ച്. ഡോക്ടർ പറയുന്നത് അത് ഇവർ ഇമ്പ്രൂവ് അല്ല ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം ഇവർ ചെറുപ്പത്തിലെ എല്ലാം ചെയ്യുന്ന കുട്ടിയത് ആയതുകൊണ്ട് ഇവർക്ക് നല്ലൊരു ഇമ്പ്രൂവല് വരണം. എന്നാലേ അത് നല്ലൊരു ഇമ്പ്രൂവ് അല്ല നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. ഈ കാലിക്കറ്റിൽ പോയിട്ടുള്ള ഈ അസസ്മെന്റ് എത്ര നാള് കൂടുമ്പോ നമ്മൾ ചെയ്യുന്നത്? ഇതിപ്പോ 2 മാസം കൂടുമ്പോ. കാലിക്കറ്റ് ആസ്ട്രോണോമിക്സ് അല്ലേ? അവിടെ എങ്ങനെ പൊതുവെ ഡോക്ടർമാരുടെ ഒരു സർവീസ് ഇതൊക്കെ നല്ല? ഇതുവരെ നമുക്കൊന്നും ഒരു കുഴപ്പമൊന്നും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയ്ക്കും ജീവനാണ്. ലാസ്റ്റ് ആക്സിഡന്റ് സീരിയസ് ആയിട്ട് കൊണ്ടുപോകുമ്പോ ഡോക്ടർ ഇല്ലാത്ത ടെൻഷൻ വല്ലാതെ എഫക്ട് ചെയ്തു. ആ ഡോക്ടർ ഇല്ലാത്ത ഇപ്പൊ മുഹമ്മദ് അവിടെ 2 മാസം കൂടിയിട്ടൊക്കെ പോകുമ്പോ സ്മിലു ഡോക്ടറിനെ മുഹമ്മദ് തിരിച്ചറിയും. പിന്നെ ഭയങ്കര അടുത്ത ഡോക്ടർ എടുത്തിട്ട് അവിടെ മുഹമ്മദ് വിളിച്ചിട്ട്. എന്തായാലും മുഹമ്മദേ നമുക്കൊന്ന് ഉഷാറാക്കണം മോനെ കേട്ടോ. നമ്മള് മനസ്സ് വെച്ച് ഇതിനോട് പോരാട്ട് നമുക്കൊന്ന് ഉഷാറാക്കണം. പക്ഷെ എന്റെ ഒരു ലക്ഷ്യം അങ്ങനെ തന്നെയാണ്. കഴിക്കുന്നതും ഞമ്മള് ചെയ്തിട്ട് ഇവനെ
ഒരു നല്ലൊരു രീതിയിൽ കൊണ്ട് അല്ല നമ്മളെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ, നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുട്ടി പിന്നീട് പിന്നെ മെഡൽ നേടിയിട്ടുണ്ട്, ഓടിയിട്ട് മെഡൽ നേടിയ കഥയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. മുഹമ്മദ് നാളെ ചിലപ്പോ ഈ ലോകത്തെ തന്നെ ഞെട്ടിക്കും, ഞെട്ടിക്കണം നമുക്ക് മുഹമ്മദ് കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ, കൈവിടും പൊളി. അപ്പൊ എല്ലാവരോടും ബൈ പറഞ്ഞ മുഹമ്മദ്, ബൈ. അവിടെ നോക്കണ്ട മൊബൈലില്, ബൈ ബൈ പറ. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു മുഹമ്മദ് ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ എല്ലാരും കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു മുഹമ്മദ് ഉണ്ടായിരുന്നു. ആ മുഹമ്മദിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഒരുപാട് ആൾക്കാർ എന്നോട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ചോദിച്ചത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ കോടി വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് മുഹമ്മദിന്റെ നിലവിലുള്ള ഒരു സ്റ്റേറ്റസ്, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഉണ്ടാക്കി, കട ഉണ്ടാക്കി, ഉപ്പാന്റെ വീട്ടിലേക്ക് സൂപ്പർ, താങ്ക് യു.